മറ്റു വാർത്തകളിലേക്ക്. ആരോഗ്യ വകുപ്പിലെ നിയമനക്കോഴ കേസുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഖിൽ മാത്യുവിൻ്റെ പേര് ആദ്യം ഉപയോഗിച്ചത് അഖിൽ സജീവ് എന്ന് പോലീസ്. അഖിൽ മാത്യുവിൻ്റെ പേര് ഉപയോഗിച്ചത് പണം തട്ടാൻ ശ്രമിച്ചാണെന്നും അഖിൽ സജീവ് കുറ്റം സമ്മതിച്ചതായും പോലീസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ എത്തുന്നു. വിഷ്ണു, മന്ത്രിയുടെ ഓഫീസിലേക്ക് കാര്യങ്ങളെ എത്തിച്ച് വിവാദങ്ങൾ കൊഴുപ്പിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളും അതിന് കൂട്ടുനിന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ്. ഇതിലെ കൂടുതൽ ദുരൂഹതകളും നിഗൂഢതകളും ഒക്കെ അന്വേഷിക്കുകയായിരുന്നു ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. ഇപ്പോൾ ഈ അന്വേഷണ സംഘം നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ അഖിൽ സജീവുമായി ബന്ധപ്പെട്ട്, അഖിൽ സജീവാണോ ഇത്തരത്തിൽ അഖിൽ മാത്യു എന്ന പേഴ്സണൽ സ്റ്റാഫിലെ അംഗം, അതായത് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചത്? അത് എന്തിനാണ്? അതിൻ്റെ മോട്ടിവേഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അഖിൽ സജീവ് കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. അഖിൽ സജീവാണ് അഖിൽ മാത്യുവിന്റെ, അതായത് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യുവിന്റെ പേര് നിർദ്ദേശിച്ചത്, ഈ ഒരു മുന്നോട്ട് കൊണ്ടുവന്നത് അഖിൽ സജീവാണെന്ന് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ മറ്റു പ്രതികളെല്ലാം മൊഴി നൽകിയതും അല്ലെങ്കിൽ പരാതിക്കാരൻ മൊഴി നൽകിയതും അടിസ്ഥാനപ്പെടുത്തി ബാസിദാണ് ഇക്കാര്യത്തിൽ മുൻകൈ എടുത്ത് കൊണ്ടുവന്നതായിരുന്നു. ബാസിദ് ആദ്യം കുറ്റസമ്മതം നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ അഖിൽ സജീവിനെ വ്യക്തമായി ചോദ്യം ചെയ്തപ്പോഴാണ് അഖിൽ സജീവ് പുറത്തു പറഞ്ഞത് താനാണ് അഖിൽ മാത്യുവിന്റെ പേര് ആദ്യം നിർദ്ദേശിച്ചത്, അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിനെ ഇക്കാര്യത്തിലേക്ക് വലിച്ചെഴുത്തതും താൻ തന്നെയാണെന്ന് അഖിൽ സജീവ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ ഒരു തന്ത്രം ഇറക്കി ഈ ഒരു കുറ്റകൃത്യം ഉണ്ടാക്കി തട്ടിപ്പ് നടത്തി, തട്ടിപ്പിന്റെ കാര്യങ്ങളൊക്കെ പാളിപ്പോയതിന് ശേഷം അല്ലെങ്കിൽ ഈ തട്ടിപ്പ് പൊളിഞ്ഞതിന് ശേഷം തന്റെ കൂട്ടാളികളെല്ലാം തന്നെ മർദ്ദിച്ചുവെന്നും അഖിൽ സജീവ് മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് ഏതായാലും ഈ കാര്യം കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി അന്വേഷിക്കണം, ആരോഗ്യ വകുപ്പിനെ എന്തുകൊണ്ട് മനഃപൂർവ്വം വലിച്ചയച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും അതിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അഖിൽ മാത്യുവിനെ ലക്ഷ്യം വെച്ച് എന്തിനാണ് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുവന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. മുമ്പ് നേരത്തെ മറ്റു പ്രതികൾ നൽകിയ മൊഴിയിലൊന്നും അഖിൽ സജീവാണ് ഇതിന്റെ സുപ്രധാനം എന്നറിയില്ലായിരുന്നു. ഏതായാലും ആദ്യം കേസ് തുടങ്ങിയപ്പോൾ റഹീസ് മൊഴി നൽകിയിരുന്നു അഖിൽ സജീവിനെ ഈ കേസിൽ പങ്കുണ്ടെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ്, ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അഖിൽ സജീവ് ഈ അഖിൽ സജീവിനെതിരെ, അതായത് അഖിൽ മാത്യുവിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് കണ്ടെത്തിയ അല്ലെങ്കിൽ കുറ്റം സമ്മതിച്ച ഈ അഖിൽ സജീവാണ് നേരത്തെയും പല തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പല സംഘടനകളും അയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആ അഖിൽ സജീവാണിത്. തീർച്ചയായിട്ടും അഖിൽ സജീവിനെതിരെ നേരത്തെയും പലതരത്തിലുള്ള നിയമന തട്ടിപ്പ് കേസുകളുണ്ട്. പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലൊക്കെയും വലിയ രീതിയിലുള്ള പരാതിയുണ്ട്. സ്പൈസസ് ബോർഡിൽ ജോലി നേടി കൊടുക്കാമെന്ന് പറഞ്ഞ് 4.5 ലക്ഷം രൂപ തട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ കിഫ്ബിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിയിരുന്നു. ഇതോടൊപ്പം തന്നെ അഖിൽ സജീവ് മറ്റൊരു കേസിന് പ്രതിയാണ്. പത്തനംതിട്ടയിലെ CATU ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CATU ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് പണം തട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസിൽ അടക്കം അറസ്റ്റിലായിരുന്നു. അതിനുശേഷം ആ കസ്റ്റഡിയിൽ നിന്നാണ് പോലീസ് ഇപ്പോൾ ഇവിടെ കന്റോൺമെന്റ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തത്. അത്തരത്തിലുള്ള ആരോപണവുമെല്ലാം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പരാതിയും ഒക്കെ ഇയാളുടെ പേരിലുണ്ട്. ശരി, നിയമന തട്ടിപ്പുമായി